ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് രണ്ടാമൂഴം സിനിമയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുകയാണ്. പിന്നെ നാനിയുടെ ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തു. പൃഥ്വിരാജ് പോലീസ് കഥാപാത്രമായി എത്തുന്ന പുതിയ ചിത്രം വരാനായിട്ട് പോവുകയാണ്. കൂടാതെ ശിവകാർത്തികൻ ചിത്രമായ ഡോക്ടർ OTT റിലീസായിട്ട് എത്തുന്നു. പിന്നെ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മോഹൻലാലിനെ നായകരാക്കി ശ്രീകുമാർ മേനോൻ അനൗൺസ് ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രമാണ് രണ്ടാം മൂഴം. അപ്പോൾ ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായ MT വാസുദേവൻ നായരും സംവിധായകനായ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള കേസാണ് ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുന്നത്. രണ്ടാമൂഴം സിനിമയുമായി ബന്ധപ്പെട്ട കരാർ പ്രകാരം സിനിമയുടെ ചിത്രീകരണം 3 വർഷത്തിനകം തുടങ്ങണമെന്നായിരുന്നു. പക്ഷേ ശ്രീകുമാർ മേനോൻ 4 വർഷമായിട്ടും ചിത്രം തുടങ്ങാത്ത സാഹചര്യത്തിലാണ് MT നിർമ്മാണ കമ്പനിക്കും സംവിധായകനുമെതിരെ കോടതിയെ സമീപിച്ചത്. ഒടിയൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു രണ്ടാമൂഴം എന്ന ചിത്രം അനൗൺസ് ചെയ്തത്. പക്ഷേ ഒടിയൻ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ ശ്രീകുമാർ മേനോൻ നൽകിയ ആ ഒരു വലിയൊരു ഹൈപ്പിനോട് നീതി പുലർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമൂഴം പോലുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ശ്രീകുമാർ മേനോനെ സംവിധാനം ചെയ്യാനായിട്ട് പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കോടതി വിധി പ്രകാരം മഹാഭാരതം വിഷയമാക്കി സിനിമ എടുക്കാമെങ്കിലും ഭീമനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യാൻ സംവിധായകനെ സാധിക്കുകയില്ല. ഇതോടെ ശ്രീകുമാർ മേനോൻ തിരക്കഥ തിരിച്ചു നൽകും. കഥയും തിരക്കഥയ്ക്കും പൂർണ്ണ അവകാശം ഇനി MT തന്നെയായിരിക്കും. അടുത്തത് നാനിയുടെ ഏറ്റവും പുതിയ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് ശ്യാം സിംഗ് റോയ് എന്നാണ്. രാഹുൽ സകീർത്തിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു ആക്ഷൻ മൂവി ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. നാഗവംശിയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജേഴ്സി, ഗാങ് ലീഡർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അനിരുദ്ധ സംഗീത സംവിധാനം ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയും ഈ ഒരു ചിത്രത്തിനുണ്ട്. നാനിയുടെ കരിയറിലെ 27-ാമത് ചിത്രം കൂടിയാണ് ഈ ഒരു മൂവി. 3 ഹീറോയിനുകളാണ് ചിത്രത്തിലുണ്ടാവുക. അതിലൊന്ന് സായി പല്ലവി ആയിരിക്കുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. നാനിയുടെ അവസാനം റിലീസ് ചെയ്ത ചിത്രം വി ആയിരുന്നു. ആ ഒരു ചിത്രം OTT റിലീസ് ആയിട്ടായിരുന്നു എത്തിയിരുന്നത്. അതിനെ സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നത്. വീണ്ടും പോലീസ് വേഷവുമായി പൃഥ്വിരാജ്. നവാഗതനായ തനു ബാലിക്കിന്റെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലാണ് പൃഥ്വിരാജ് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ എത്തുന്നത്. അടുത്ത മാസമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിക്കാനിരിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം ഒരുങ്ങുന്ന ആദ്യ പൃഥ്വിരാജ് ചിത്രം എന്നൊരു പ്രത്യേകതയും ഈ ഒരു മൂവിക്കുണ്ട്. ട്രെയിൻ, ഓഫ് ദി പീപ്പിൾ എന്നീ ചിത്രങ്ങളൊക്കെ ക്യാമറ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ശ്രീനാഥ് വി നാഥാണ് ചിത്രത്തിനായി തിരക്കഥയൊരുക്കുന്നത്. യഥാർത്ഥ ജീവിതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായിരിക്കും ചിത്രീകരിക്കുക. പൃഥ്വിരാജിന്റെ കൂടുതൽ രംഗങ്ങളും ഇൻഡോറിലായിരിക്കുമെന്നും ജനക്കൂട്ടമടങ്ങുന്ന രംഗങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് ചിത്രത്തിൽ ഉള്ളതെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇനി പൃഥ്വിരാജിന്റെ അണിയറിലൊരുങ്ങുന്ന 2 ചിത്രങ്ങളാണ് ആടുജീവിതവും നവാഗതനായ ഗോകുൽരാജ് ഒരുക്കുന്ന മിത്തോളജി ചിത്രവും. ശിവകാർത്തികേയൻ ആരാധകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഡോക്ടർ. അപ്പോൾ ഈ ഒരു ചിത്രം OTT റിലീസായിട്ട് എത്തുമെന്ന് ചില ന്യൂസുകളെല്ലാം വന്നിരുന്നു. ഇനി ഡോക്ടർ മൂവിക്ക് 12 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ബാക്കിയുള്ളത്. സെപ്റ്റംബർ അവസാനത്തോടെ ആരംഭിച്ച് ഒക്ടോബറിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ഡോക്ടർ മൂവി C5 OTT റിലീസായിട്ട് എത്തുമെന്നാണ് ന്യൂസുകളെല്ലാം വന്നിരുന്നത്. പക്ഷേ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് Sun TV ആണ്. അതുകൊണ്ട് എന്തായാലും C5 ചിത്രം OTT റിലീസായിട്ട് എത്തുകയില്ല. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം OTT റിലീസായിട്ട് എത്തുന്നതിനെ പറ്റി ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ തന്നെ എത്താനായിരിക്കും സാധ്യത. നമ്മളിനി അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ഒരു തെലുങ്ക് ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. നിശബ്ദം എന്നാണ് ആ ഒരു ചിത്രത്തിന്റെ പേര്. ആ ഒരു ചിത്രത്തെ പറ്റി നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ട് എത്തുമെന്ന്. ഇപ്പോൾ ചിത്രത്തിന്റെ ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ്. അനുഷ്ക ഷെട്ടി, മാധവൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഹേമന്ത് മദാക്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അഞ്ജലി, ശാലിനി പാണ്ഡെ, സൂപ്പർ രാജ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്.
തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ മൂന്ന് ലാംഗ്വേജുകളിലായിട്ടായിരിക്കും ഈ ഒരു ചിത്രം എത്തുക. അപ്പോൾ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഒക്ടോബർ 2 വെള്ളിയാഴ്ച OTT റിലീസായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമാക്കിയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങളൊക്കെ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.